നമസ്കാരം, ഫോർട്ടി വി ന്യൂസിലേക്ക് സ്വാഗതം. മിനിമം താങ്ങുവിലയ്ക്ക് നിയമപരമായ ഉറപ്പ് നൽകണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കർഷകർ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തുന്ന സമരം ഇപ്പോൾ സംഘർഷാവസ്ഥയിലാണ്. സർക്കാരുമായും മന്ത്രിമാരുമായും ചർച്ചകൾ നടത്തിയിരുന്നുവെങ്കിലും കർഷകരുടെ ന്യായമായ ആവശ്യങ്ങൾ അവർ അംഗീകരിക്കാത്തതിനാലാണ് കർഷകർ വീണ്ടും പ്രക്ഷോഭത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രതിഷേധത്തിൽ പോലീസ് കർഷകർക്ക് നേർക്ക് കണ്ണീർ വാതകമടക്കം പ്രയോഗിച്ചിരുന്നു. പോലീസിന്റെ ആക്രമണത്തിൽ യുവ കർഷകൻ കൊല്ലപ്പെട്ടു എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. വെടിയേറ്റാണ് കർഷകൻ മരിച്ചത് എന്നാണ് കർഷകർ ആരോപിക്കുന്നത്. ഇവരുടെ ആരോപണം നിഷേധിക്കുകയാണ് പോലീസ് ചെയ്തത്. എന്നാൽ ഇപ്പോഴിതാ ഡൽഹി ചെറോ മാർച്ചിൽ കർഷകർക്ക് നേരെ കണ്ണീർ വാതകം മാത്രമാണ് പ്രയോഗിച്ചതെന്ന ഹരിയാന പോലീസിന്റെ വാദം പൊളിയുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിലും പോലീസ് റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ച് വെടിവെപ്പ് നടത്തിയെന്നാണ് കർഷകർ ആരോപിച്ചിരിക്കുന്നത്. ഇന്നലെയുണ്ടായ പോലീസ് നടപടിയിൽ നിരവധി പേർക്കാണ് ശംഭുവിൽ പരിക്കേറ്റത്. പോലീസ് ഉപയോഗിച്ച റബ്ബർ ബുള്ളറ്റിന്റെ അവശിഷ്ടങ്ങൾ കർഷകർ സൂക്ഷിച്ചിട്ടുണ്ട്. ഖരൌരിയിൽ പോലീസുമായുള്ള ഏറ്റുമുട്ടലിനിടെ യുവ കർഷകൻ മരിച്ചതോടെ കർഷക മാർച്ച് രണ്ടു ദിവസത്തേക്ക് നിർത്തിവച്ചിരിക്കുകയാണ്. ഭട്ടിണ്ട സ്വദേശി ശുഭ്കരൺ സിംഗ് ആണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. തലക്ക് പരിക്കേറ്റ് ആശുപത്രി എത്തിയപ്പോൾ തന്നെ ഇദ്ദേഹം മരിച്ചിരുന്നു. കണ്ണീർ വാതക ശല്യം തലയിൽ കൊണ്ടാണ് മരണമെന്ന് കർഷകർ ആരോപിക്കുന്നു. എന്നാൽ മരണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്നാണ് ഹരിയാന പോലീസ് പറഞ്ഞത്. ഈ വാദങ്ങളാണ് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത്. സമാധാനപൂർവ്വം നീങ്ങുന്ന കർഷകർക്ക് നേർക്കാണ് പോലീസ് കണ്ണീർ വാതകവും അക്രമവും അഴിച്ചുവിടുന്നത്. തങ്ങളുടെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിക്കാനാണ് സമാധാനപൂർവ്വമായി കർഷകർ സമരരംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. അതേസമയം BJP നേതാക്കളുടെ വസതിയിലേക്കുള്ള ട്രാക്ടർ മാർച്ച് ഇന്ന് നടക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. കൂടാതെ ഹരിയാനയിലെ റോഡുകൾ 2 മണിക്കൂർ ഉപരോധിക്കുമെന്നും കർഷകർ അറിയിച്ചു. ഇന്നലെ നടന്ന സംഘർഷത്തിൽ 30 കർഷകർക്കും 12 പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട്. വെള്ളിയാഴ്ച വരെയാണ് കർഷകർ കേന്ദ്ര സർക്കാരിന് നൽകിയ സമയം. അതിനുള്ളിൽ തീരുമാനമായില്ലെങ്കിൽ മാർച്ച് തുടരാനാണ് കർഷകരുടെ തീരുമാനം. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സമരവുമായി രംഗത്തിറങ്ങിയ കർഷകരെ പോലീസ് ഇത്തരത്തിൽ വേട്ടയാടിയാൽ അത് വീണ്ടും ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് വഴിവെച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.